ഹായ് എവ്രി വാൻ അസ്ലാം വലൈക്കും വെൽക്കം സ്മിസ് കിച്ചൻ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചീരക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതാ ഈ ഒരു ചീര വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലുണ്ടായതാണ് മഴ പെയ്തപ്പോൾ ഒരുപാടായി അപ്പോൾ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കറി കൂടിയാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചീരൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം എങ്ങനെ കറി ഉണ്ടാക്കാം നോക്കാം ഞാനിതാണ് ഇവിടെ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പരിപ്പ് ഏകദേശം ഒരു പിടി ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ കയ്യിലൊരു പിടി എടുത്തിട്ട് കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ശേഷം നാല് പച്ചമുളക് ഒരു തക്കാളി എന്നിവ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സാൾട്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസിലടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്തോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം ഞാനിവിടെ ഒരു തേങ്ങയുടെ മുക്കാല ഭാഗത്തോളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ചുവന്നുള്ളി ഒരു നാലെണ്ണം ചേർത്ത് എടുക്കുകയാണ് അതുപോലെ തന്നെ മൂന്നല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടേതാ ചീരയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന പരിപ്പൊന്നും അതും കുക്കായി വന്നിട്ടുമുണ്ട് നമുക്ക് കുക്കറടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക ശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചീര ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക ഈയൊരു ചീര വെച്ചിട്ട് മാത്രമല്ല കേട്ടോ നമ്മൾ വഷ ചീര ഉണ്ടല്ലോ ആ ചീര വെച്ചിട്ട് ചെയ്യാം അതുപോലെ തന്നെ സാധാ ചീര വെച്ചിട്ട് ചെയ്യാം മുരിങ്ങയില വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് വേറെ ഒന്നല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാക്കി എടുക്കുക ഇപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമാണല്ലോ ലോക്ക്ഡൗണൊക്കെ ആണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുക അപ്പോൾ ഇത് വെച്ച് നമ്മൾ വിളവെടുത്ത് വെച്ച് ഉണ്ടാക്കുമ്പോൾ അത് അത്ര ഒരു സന്തോഷമാണല്ലോ മനസ്സിന് ഓക്കെ ചീര ഇട്ടിട്ട് ഒരുപാടൊന്നും തിളക്കാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിലോട്ട് തേങ്ങ അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വറവിട്ടെടുക്കാം ഞാനിത് അടുപ്പത്തോടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം കടുവും കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ശേഷം നമുക്ക് കറിയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതാ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്തിരിയിലോട്ടും ചോറിലോട്ടൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ ബൈ